അപ്പോൾ കൂർക്കുപ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കൂർക്ക ഒരു അത്യാവശ്യം കട്ടിയുള്ളൊരു ചാക്കിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ നാരും വേരൊക്കെ കളയാനായിട്ട് വെള്ളത്തിലിങ്ങനെ ഇട്ടേക്കാണ്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തൊലി നന്നായിട്ട് പോകാനായിട്ട് ഒന്നുകൂടെ കത്തി വെച്ചൊന്ന് നന്നായിട്ട് അതിൻ്റെ തൊലി കളയണം. എന്നിട്ട് വീണ്ടും അതൊന്ന് വേറൊരു ബൗളിലൊരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വേണം നമ്മളത് അരിയാൻ തുടങ്ങാനായിട്ട്. ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കത്തി വെച്ചതിൻ്റെ തൊലി കളയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സമയമെടുക്കും, കാരണം അതിൽ ഒത്തിരി ചെളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാക്കിലിട്ടിട്ടൊന്ന് ഒരു കല്ലിലിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത്യാവശ്യം തൊലി പോയി കിട്ടും. പിന്നെ ഒന്ന് കത്തിയും കൊണ്ടൊന്ന് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പം കല്ലിലിട്ട് അടിക്കാൻ നേരത്ത് ഒത്തിരി പ്രഷർ കൊടുക്കാതെ അത്യാവശ്യം ഒരു മയത്തിലൊക്കെ അടിക്കുക, എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് എടുക്കുക. അങ്ങനെ ഈ തൊലി കളയുന്നത് കുറച്ച് പണിയാണെങ്കിലും കറി ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൂർക്കയെല്ലാം തൊലി കളഞ്ഞ് നന്നായി കഴുകി അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിനകത്തേക്കൊരു ചട്ടിയിൽ കൂർക്കിയിട്ടിട്ട് ആ കൂർക്ക എത്രയുണ്ടോ അതിൻ്റെ ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത്രയും വെള്ളം ഒഴിച്ച് കുറച്ച് കല്ലുപ്പും ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ചത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ഇതിൻ്റെ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഒന്ന് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ചൂട്ടി പിടിക്കാതിരിക്കാൻ. അപ്പോൾ നമുക്കിനി കുറച്ച് ഓന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വയ്ക്കാം ആദ്യമായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചലിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു പാൻ വയ്ക്കുക, പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇടുക. നിങ്ങൾക്ക് അരിയണമെങ്കിൽ അരിയാൻ നമ്മളിപ്പോൾ ഇവിടെ ചതച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതൊരു ബ്രൗൺ കളറാവട്ടെ. അതിനുശേഷം നമ്മൾ കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ കറിവേപ്പില നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്കൊരു അര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്, നമ്മൾ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മറന്നുപോയ കാരണം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഓർമ്മ വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്ത് ഒന്നും കൂടി ഒന്ന് പാനിലിട്ട് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മറന്നു പോവാതെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരുമിച്ചിട്ട് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്ത് വേഗം മൂപ്പിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ ഇതിനെ നമ്മൾ കൂർക്ക കറി എന്നാണ് നമ്മൾ വീട്ടിൽ പറയാറ്. കൂർക്ക ഉപ്പേരി, കൂർക്ക മെഴുക്കുപുരട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും പല സ്ഥലത്തൊക്കെ പറയുന്നത്. അപ്പോൾ ആ കൂർക്ക ഒന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ആ ഒരു താമസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ചടപടേ ചടപടേ എന്നാണ്. അപ്പോൾ നിങ്ങൾ വേഗം ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.